വിദേശത്ത് പോകാം, പഠിക്കാനായാലും ജോലിക്കായാലും ഒക്കെ അങ്ങനെ തകർക്കാം, അടിച്ചു പൊളിക്കാം. അണി ഒന്ന് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് ചോദിക്കാൻ കേട്ടോ. ഇവിടെ ഇരട്ടിക്കാർക്ക് നേരിട്ട് കേൾക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടാണ് അണി കുറെ ഇന്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ വിവാഹം താല്പര്യമില്ല, ഇതുപോലെ എല്ലാവരുടെയും സ്നേഹം പിടിച്ച് പറ്റി ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് താല്പര്യം. തീരുമാനത്തിൽ മാറ്റമുണ്ടോ? അത് ആർക്കാണ് അറിയേണ്ടത്? അറിയണ്ടേ? അവര് ചെറുക്കനെ കാണട്ടെ ആദ്യം, എന്നിട്ടല്ലേ. ഞാനിങ്ങനെ അവിടെ ഉണ്ടെന്നല്ലേ ആ മഞ്ഞ ഷർട്ട്, അതെ നമ്മുടെ കളർ രണ്ടും ഒന്നാണ്. ഞാനിവിടെ ഉണ്ടെന്ന് അതെനിക്ക് ഇഷ്ടമായി. നമുക്ക് ആലോചിക്കാം, എന്തായാലും പുള്ളിക്കാരൻ അവിടെ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. ഒരു ഒരു നല്ല ചെറുക്കനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ തീരുമാനത്തിൽ ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ അണി. എന്നാലും അണിയുടെ സൗന്ദര്യ സങ്കല്പത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ, അത് ക്യാരക്ടർ ആണെങ്കിലും അതുപോലെ തന്നെ ഫിസിക്കൽ ആണെങ്കിലും, എങ്ങനത്തെ ഒരാളെയാണ് അണിക്ക് ലൈഫ് പാർട്ണറായിട്ട് ഒരാളെ ചൂസ് ചെയ്യുകയാണെങ്കിൽ മനസ്സിൽ ഉണ്ടാവില്ല എന്ന് പറയരുത്. കാരണം എല്ലാ ഏതൊരു പെൺകുട്ടിക്കും ഉള്ളിൽ അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടാവില്ലോ. അണിയുടെ അങ്ങനെയുള്ളൊരു സൗന്ദര്യ സങ്കല്പം കേൾക്കാൻ ഇവിടെ പലരും കാതോർത്തിരിക്കുകയാണ്. പ്ലീസ്. എന്റെ സൗന്ദര്യ സങ്കല്പമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഭയങ്കര ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു റിലേഷൻഷിപ്പിൽ സന്തോഷമായിട്ട് മുൻപോട്ട് പോകാൻ കഴിയുന്ന അങ്ങനെ ഒരു വ്യക്തിയായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഈ പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ്. സോ എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം വളരെ വളരെ കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ്. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പി ആയിട്ടിരിക്കാനാണ് ഞാൻ ജീവിക്കുന്നത്. എന്നും ഹണിയെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് കാണാൻ തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അല്ലേ? അല്ലേ ഇരട്ടി? ഇനി എന്തോ സുഖാണോ? ബ്രൈറ്റ് ബേ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു ചെറിയൊരു സമ്മാനം, ചെറിയ സമ്മാനം എന്ന് പറയുമ്പോൾ അതിൽ ഞങ്ങളുടെ സ്നേഹം ഒരുപാട് ഒരുപാടുണ്ട്. മറ്റൊന്നല്ല, ഞങ്ങളുടെ CMD അജയ് അശോക് സാറിന്റെ ഫിയാൻസേ ഇവിടെയുണ്ട്. ഒരു ചെറിയ പോർട്രേറ്റ് ഹണീനെ വരച്ചിട്ടുണ്ട്. അത് ബ്രൈറ്റ് ബേയുടെ ഭാഗത്ത് നിന്ന് വരച്ചതാണോ? യെസ്, വരച്ചതാണോ? യെസ്. നീതി, വി വെൽക്കം യു ഓൺ ടു ദ സ്റ്റേജ്. നീതിക്ക് ഒരു നല്ല കൈയടി കൊടുത്തേ. ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുകയാണ്, ഇപ്പം മിസ് നീതിയാണ്. പക്ഷേ അധികം താമസിയാതെ തന്നെ മിസസ് നീതി അജയ് അശോക് ആയിട്ട് മാറാൻ പോവാണ്. നമ്മുടെ CMD ഫിയാൻസിയാണ്. അത് ഒഫീഷ്യലി ഒന്ന് അനൗൺസ് ചെയ്യാണ് കേട്ടോ. ഈ ക്യൂട്ട് കപ്പ് ഒരുമിച്ചാണ് ഈ സമ്മാനം നൽകിയിരിക്കുന്നത്. ഒരു നല്ല കൈയടി കൊടുത്തേ. വെള്ളിക്ക് കാണിച്ചു തരാം ഈ ഫോട്ടോന് ശേഷം. എങ്ങനെ വരച്ചാലും എങ്ങനെ എടുത്താലും ഹണി ഒരു കിടലൻ അല്ലേ?